ഇന്ന് നമ്മള് ഇവിടെ ഞാനൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ 108 ആംബുലൻസ് ഇവിടെ ഏറ്റുമാനൂർ തവളക്കുഴിയിൽ പഞ്ചറായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവർ ഇവിടെ എല്ലാം കണ്ടവർ ഞങ്ങൾ കുറേ ആളും ഇവിടെ പല ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജാക്കി തപ്പി നടന്ന്, ഇവിടെ ജാക്കി വർക്കാവുന്നില്ല. അപ്പോൾ ഇത് മഴയുള്ള സമയമാണ്, ഒരുപാട് ആംബുലൻസുകൾ ഇപ്പോൾ മണിയടിച്ച് പോകുന്നത് കണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവർക്കറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ കോട്ടയം ഫയർ സ്റ്റേഷനിൽ വിളിച്ചു, അവർക്കും ഒന്നുമില്ല, അവിടെ മെക്കാനിക് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഉടനെ തന്നെ ഇവിടെ വന്നൊരു ഒരു ലോറി ഡ്രൈവറെ, ഈ ലോറി ഉണ്ടോ ഇവിടെ, ലോറി കിടപ്പുണ്ട്. ഈ ലോറി ഡ്രൈവറോട് ജസ്റ്റ് കൈ കാണിച്ചിട്ട് ഇങ്ങനൊരു ആവശ്യമാണ്, ഒരു ആംബുലൻസ് ആണ്, ഇനി എമർജൻസി വരാം, മഴയാണെന്ന് പറയുമ്പം പുള്ളി വളരെ അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി ഉടനെ തന്നെ അത് നിർത്തി നമുക്ക് അതിന് വേണ്ട ജാക്കിയും സാധനങ്ങളും എടുത്തു വന്ന് പുള്ളി ഉൾപ്പെടെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ പോലീസുകാരും ഇവരുമൊക്കെ 58 പെൻഷനായിട്ട് വീട്ടിലിരുന്ന് മരണം വരെ തിന്ന് സൂയിക്കുവാണ്. ഇവരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എന്തിനാണ് ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നത് അല്ലേ? ഫയർ സ്റ്റേഷനിൽ വിളിച്ചിട്ട്, കോട്ടയം ഫയർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവർക്ക് അങ്ങനൊരു പ്രൊവിഷൻ ഇല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. വണ്ടി പഞ്ചറായെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളത്? ഒരു ഇപ്പം ഞങ്ങൾക്ക് ഒരു വണ്ടി തടഞ്ഞു നിർത്തി അതിൽ നിന്നൊരു ജാക്കി മേടിക്കാനായിട്ട് ഒരു സാധാരണക്കാരന് പറ്റത്തില്ല, പറ്റുമോ? ഒരിക്കലും ഇല്ല. അതേസമയം ഒരു പോലീസ് വണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു വലിയ ലോറി വന്നാൽ അവർക്ക് എമർജൻസി ഇല്ലെന്ന് തോന്നി ഒരുപാട് അത്യാവശ്യത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു 5 ഇവിടെ നിർത്തിക്കാം, നമുക്ക് ജാക്കി ഒന്ന് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും. ഈ മനുഷ്യൻ നമ്മളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് അർജൻറ്റായിട്ട് പോകുമായിരുന്നു ദൂരത്തെവിടെയോ, അദ്ദേഹം നിർത്തി തന്നിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വണ്ടി മാറാനുള്ള ഒരു ഈ ടയർ മാറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനുഷ്യർ മാറിയിരുന്നു, വെട്ടം കിട്ടും, അവിടുന്ന് വരുന്ന വെട്ടം കിട്ടാണ്. ഒരു ലൈറ്റ് അടിക്കുക, അതിനായിട്ട് കുറച്ച് എന്തെങ്കിലും തന്നെ അടിക്കും, ഇങ്ങോട്ട് അടിക്കുക കാണിക്കാം കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇത് കണ്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആണോ, അവിടുന്ന് വിടുന്നൊക്കെ ആളുകൾ. അപ്പം നാട്ടുകാർക്കുള്ള ഒരു ശുഷ്കാന്തി പോലും ഉദ്യോഗസ്ഥർക്കില്ല എന്നുള്ളതാണ്. ശമ്പളം വർദ്ധിപ്പിക്കുക, ശമ്പളം മേടിക്കുക, പെൻഷൻ മേടിക്കുക, ഇത് മാത്രമേ ഇവന്മാർക്കുള്ളൂ. വേറെന്തെങ്കിലും സമൂഹത്തിൽ ഇവർ ചെയ്യുന്നുണ്ടോ? ഫയർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു നാട്ടുകാർക്ക് ഏറ്റവും എമർജൻസിയിൽ പ്രയോജനം ചെയ്യേണ്ട ഒരു കാര്യം ഫയർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലും അവർക്ക് പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനമില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. ചേച്ചി, ഇവിടെ നീ ലൈറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നു, ആ ഭാഗത്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒന്ന് കൊടുക്കും. പൊങ്ങിയോ, മറ്റേത് പൊങ്ങിയോ? പ്ലേറ്റേ വെച്ചാൽ പ്ലേറ്റ് വളയത്തേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് പ്ലേറ്റേ വെക്കാൻ പറ്റത്തില്ല. ഇതാണോ? ആ സകല പൊങ്ങള് അനക്കി പൊക്കിയാ. മറ്റേ ചെറിയ ജാക്കി പൊക്കിയിട്ട് വലിയ ജാക്കി വെക്കാൻ കുഴപ്പമില്ല. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരുവിധ ഇതും നമ്മുടെ ജനത്തോടോ സമൂഹത്തോടോ ഇല്ല, അവരവരുടെ കാര്യം അല്ലേ അല്ലേ. എന്താണിത്? നമ്മൾ എന്തിനാണ് ഈ സംവിധാനങ്ങളെല്ലാം ഇത്രയും നമുക്ക് വേണ്ടിയിട്ട്? ഇവിടെ സാധാരണക്കാരന് വേണ്ടി ഒരു സംവിധാനവും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടി കുറേ തസ്തികകൾ ഉണ്ടാക്കിയിട്ടിരിക്കുക. ഇതുപോലെയുള്ള ആംബുലൻസുകളല്ലേ നമുക്ക് ഈ രാജ്യത്തിന് ആവശ്യം, ശരിയല്ലേ? ആംബുലൻസിന്റെ ഡ്രൈവറാണ് ഇവിടെ ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. അവരും ആ ലോറിയുടെ ഡ്രൈവറും എല്ലാരും കൂടെ ആണ് ഇപ്പൊ ചെയ്യുന്നത്. അകത്ത് കയറി കിടക്കുന്ന ആംബുലൻസിന്റെ ഡ്രൈവറാണ്. അതല്ല, ജാക്കി തന്നെ പോരുത്. മോനേടാ, ഇവിടുന്ന് കിടന്നിരുന്ന വളരെ നന്നായിട്ട് ചെയ്യായിരുന്നു കേട്ടോ. എത്തോന്ന്
നാട്ടുകാർക്കുള്ള ഈ സുഖാന്തി പോലും പോലീസുകാർക്കോ ശമ്പളം മേടിക്കുന്ന ഫയർ സ്റ്റേഷനോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർക്കാരിന് ഇപ്പൊ നാട്ടുകാർ ചേർത്ത എന്നാ വരാന് ഒന്നുമില്ല, അവർക്ക് അവരുടെ കാര്യം, ഉദ്യോഗസ്ഥർക്ക് അവരവരുടെ കാര്യം. കറക്റ്റായിട്ട് എടുത്ത് വെച്ച് പോരുത്, ആ അടിച്ചോ. ഒന്ന് പിടിച്ചോ, ജാക്കിയിലൊന്ന് പിടിച്ചോ, തന്നെ പോയത്. മറ്റേ ടയറിനി അടിക്കണ്ടേ? ആണല്ലേ, മറ്റേ അല്ല, ഇതല്ല, ഇത് മറ്റേ സ്റ്റെപ്പിനി അടിക്കണ്ടേ? പൊങ്ങുന്നുണ്ടോ ഭായി? ചെറുതാ, ഏറ്റവും ചെറുത്. പൊങ്ങുന്നുണ്ടോ? ആ ലിവർ ഇച്ചിരി ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് അടിച്ച്, പുറകോട്ട് പോകാതെ ഇങ്ങോട്ട് വെച്ചിട്ട് അടിച്ച്, ആനിന്ന് അടിച്ച്. ആ ഇപ്പൊ കയറുന്നില്ലേ? പൊങ്ങുന്നുണ്ടോ? പൊങ്ങുന്നുണ്ടോ? ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിട്ടൊന്ന് ടൈറ്റ് ചെയ്തേ. മോനെ നീ ഇപ്പുറത്തോട്ട് ഇറങ്ങി വന്നേടാ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവിടം വരെ ഒന്ന് വരാനുള്ള ഇത് പോലും, ഒരു ആംബുലൻസ് അല്ലേ, സാധാരണക്കാരന് ഒരു ആശ്വാസമാണ് അല്ലേ, വഴി വണ്ടി ഇടിച്ച് കിടക്കുന്നവന് ഇതൊരു ആശ്വാസമാണ്. പൊങ്ങിയുണ്ടോ? പൊങ്ങുന്നുണ്ടോ? ആ പോട്ടെ പോട്ടെ, പെട്ടെന്ന് വേണ്ട, സ്റ്റെപ്പിനി അടിക്കാനുള്ള നടപടി നോക്കി ബൈ. ആണല്ലേ, അതിനെന്തൊരു സ്പാനർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ ജാക്കി ഉറച്ചാണല്ലോ ഇരിക്കുന്നത്, ചെളിക്കാത്താണ്, തന്നെ വിടരുത്, നിന്റെ തലയിൽ വന്ന് ഇടിക്കരുത്, മേളയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം കേട്ടോ. ലൈറ്റ് ഇവിടെ കാണിക്കട്ടെ, ഇങ്ങോട്ട് ഇവിടെ ഈ ഭാഗത്ത് അവനെ വെട്ടം കഴിഞ്ഞു വേണ്ട, കണ്ണിലടിക്കരുത്. മതിയോ? കൈ കാണിച്ചാ മോനെ, മാറണ ചേട്ടൻ ചെയ്യടാ വാ. ആംബുലൻസിന്റെ ഡ്രൈവറാണ് ഈ ചെയ്യുന്നത്. ആ ടയർ എടുത്ത് മാറ്റി മതി മോനെ, ഇനി ഇനി എനക്കണ്ട, ഇനി മതി, ഇനി നമ്മൾ താഴ്ത്തറ വിട്ട മാത്രം. എവിടുത്തെ പേരെന്തുവാ? നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് ചെയ്യുവാണിപ്പോ. ആ പോലീസുകാരെ വിളിച്ചിട്ട് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ ഒന്ന് വന്ന് നോക്കാൻ പോലും അവർക്കൊന്ന് എന്ത് ചെയ്യണമെന്നൊന്നും സഹായിക്കാൻ പോലും, തിരിച്ചൊന്ന് വിളിക്കാൻ പോലും അവർക്ക് തോന്നിയില്ല. I don't know.
നമ്മുടെ വണ്ടിയില് ഭയ ഇതിനകത്തുണ്ടോ നോക്കി, ഇത് മതിയോ നോക്കി. ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടോ നോക്കി. സ്പാൻഡറില്ലേ? ഭൈ അതിനിടയ്ക്ക് ഇത് വലുതാണെങ്കിൽ അതിനിടയ്ക്ക് വേറൊരു സ്പാൻഡർ എന്തെങ്കിലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്കി ആണല്ലേ. ആ സ്പാനറിന് വേണ്ടി എടുത്ത ആ ഇതുണ്ടല്ലോ, നമ്മൾ ആ സാധനം കൊടുത്തില്ല വളഞ്ഞു കിടക്കുന്നത്, അതുകൊണ്ടടിച്ച് ഈ വണ്ടി മൂവ് ആവുക എന്നുള്ളതാണ്. പിന്നെ ആർക്കെങ്കിലും ഒരു അപകടം വന്നാൽ ഇതേ ഉള്ളു, ഒരു പോലീസുകാരനും വരത്തില്ല. അവരൊക്കെ ശമ്പളം മേടിക്കുക, പെൻഷൻ മേടിക്കുക, അല്ലാതൊന്നും എന്തെങ്കിലും ഒരു സാധനം ഇതിന്റെ അറ്റം വല്ലതും കയറ്റിയാലും പറ്റത്തില്ല. നമ്മുടെ കാറിനുണ്ടോ ഇയോൺ കാറിനുണ്ടോ? ഇയോൺ കാറിന് അത്രേ ഉള്ളു. അടുത്ത ആംബുലൻസ് പോകുന്നുണ്ട്, മഴ സമയമാണ്. എന്നിട്ടാണ് ഇപ്പൊ നാലോ അഞ്ചോ ആംബുലൻസ് അപകടങ്ങളുമായിട്ട് ഇവിടുന്ന് പോയി. അപ്പോഴാണ് ഇതുപോലെ ഒരു ആംബുലൻസ് ഇവിടെ അപകടത്തിൽ പെട്ട് കിടക്കുമ്പോ അല്ലെങ്കിൽ പഞ്ചറായിട്ട് കിടക്കുമ്പോ ഇത് ആക്റ്റീവ് വേണം എന്ന് നോക്കി. ചേട്ടാ ആക്റ്റീവേലി സ്പാനർ ഉണ്ടോ? ചേട്ടാ സ്പാനർ ഉണ്ടോ? നമുക്ക് ഈ ആംബുലൻസ് ഒന്ന് രക്ഷിക്കാനാ. ഇവിടെ ഒന്നാമത് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സ്പാനർ ഉണ്ടെങ്കിൽ ഒന്ന് തന്നെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചാൽ മാത്രം മതി. നമുക്ക് കാറിലൊന്നും കാണത്തില്ലല്ലേ. കണ്ടോ അവൻ ഡാവിന് അങ്ങ് എടുത്തു പോവുക. മോനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഒരു സ്പാനർ ഉണ്ട്, ഈ ആംബുലൻസ് ഒന്ന്. സ്പാനർ ഇല്ല ഇല്ല എന്നാ ശരി വിട്ടു. പോലീസുകാരുണ്ട് എവിടുന്നെങ്കിലും നമുക്കൊന്ന് പോയി ചോദിക്കാം. ഇത് ഒരു ബൈക്കൂടെ വരുന്നുണ്ട്, ഒന്ന് ചോദിച്ചേ സ്പാനർ ഉണ്ടോന്ന് ചോദിച്ചു. ഇത് കാറൊക്കെ ഇറക്കി ഞാൻ കൊണ്ടുപോവാം. എവിടെയാ പോകണ്ടേ? എവിടെ വീട്? എവിടെയാ? പെട്ടെന്ന് പോയിട്ട് വരാമോ? ഉണ്ടോ ചേട്ടാ വണ്ടി? സ്പാനർ ഇല്ല. പതിനാറ് ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കയറ്റി വിട്ട് അടുത്തൊരു അപകടം വന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാമല്ലോ. അതെ പുള്ളിയും കൂടെ വരുമെന്ന്. പരിചയമുള്ളതാണോ നിങ്ങൾ? ഇവിടെ അടുത്തുള്ളതാ അല്ലേ? വളരെ ചേട്ടാ പെട്ടെന്ന് ഒന്ന് എടുക്കുക ചേട്ടാ. ഇവിടെ പോലീസിനൊന്നും വിളിച്ചിട്ട് അവരാരും വരുന്നില്ല. നിങ്ങളാണോ വീട്ടിൽ കൊണ്ടാക്കിയതിന്? ഹെൽമെറ്റ് വെച്ചാൽ മനസ്സിലായില്ല. ഈ വഴി ഇവിടെ നിന്നൊക്കെ ആളെ എടുത്തിട്ടുണ്ട്. ആ തിളങ്ങുന്ന ബോട്ട് കണ്ട ആ ലൈറ്റ് ഉള്ള അതിന്റെ അവിടെ നിന്നൊക്കെ ആളെ എടുത്തതിന്റെ കാറെ കൊണ്ടുപോകും. നാല് ചക്രത്തിൽ ഒരു വയറ് വിട്ടാ നമ്മൾ വഴി കടന്നു. നമ്മളിത് നന്നാക്കുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അടുത്തൊരാള് വീണ ഇവൻ വിളിച്ചാൽ ചെല്ലണം.
അത്രേ ഉള്ളൂ. എങ്ങോട്ട് പോയിരുന്നു? എറണാകുളം. ഇവിടെ വരുന്ന എവിടെ വരുന്ന വണ്ടിയാ? ഇപ്പൊ എവിടെ പോയതാ? ഇവിടെ പുള്ളിക്കാരൻ എന്നെ വീട്ടിൽ വിട്ട് ഞാൻ കാറും എടുത്തോണ്ട് വരുവാ. അപ്പൊ ഞാനിവിടെ ഏതെങ്കിലും ഒരു ഇതില്ലേ ഇതിന്റെ ഓഫീസിൽ പോയി മേടിക്കാന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നത്. ലോറി ഓഫീസുകളുണ്ട്, ബുക്കിംഗ് ഓഫീസുണ്ട്. പെട്ടെന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചേക്കാം അല്ലേ, ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോ ചുമ്മാ ഒന്ന് ചോദിച്ചേക്കാന്ന് വെച്ച് നിർത്തിയതാ. അപ്പൊ ഉപകാരമായി. ഒരു പോലീസുകാരൻ വിചാരിച്ചോ ഈ ഒരു വാഹനം നിമിഷം നേരം കൊണ്ട് ഒരാളെ നമ്മള് ഫയർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞത് അവർക്ക് ഒരു സാധനവും ഇല്ല, ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ല എന്നാ പറഞ്ഞത്. അവരെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ. ലൈറ്റ് ഒന്ന് കൊടുക്കാ. എല്ലാരും ലൈറ്റ് എടുക്കുക. മോനെ താഴത്തോട്ട് താഴുമ്പോഴേ തല വീടരുത് കേട്ടോ. കേട്ടോ മോനെ, അല്ല തലയിലോട്ടെ, പെട്ടെന്ന് താഴോട്ട് ഇരിക്കുമ്പോ തലയിലോട്ട് ഒന്ന് വീടരുത്. വേറെ ആരെങ്കിലും ഒന്ന് പിടിച്ചു കൊടുക്കാ. താഴോട്ട് വീണവന്റെ തല വീടരുത്. നമുക്ക് ആരോഗ്യമില്ല. ഇതാണ് ആ മറ്റേ ജാക്കി എടുത്ത് അടിയിൽ കൊടുത്ത്, വേറൊരു ചെറിയ ജാക്കി ഇരിപ്പില്ലേ. പണ്ടൊക്കെ നമ്മളിതങ്ങ് ചെയ്തു പോയിരുന്നു, ഇപ്പൊ റെക്കോർഡ് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട്. ജനം അറിയണം, ലോകം അറിയണം, ഇവന്മാര് ഈ പോലീസുകാരും ഫയർഫോഴ്സ് ഒക്കെ എന്തിനാണ്. അടി കേറണ്ട, അടി കേറാതെ ഇവിടെ മറ്റേ നട്ട് ഇപ്പഴത്തെ നട്ടിങ്ക വേണ്ട. അതേ വെക്കലില്ല, ഉരുണ്ട് താഴെ പോയാൽ കിട്ടുകയല്ലോ. എടുത്തു ചേച്ചി, അത് കൈ പിടിച്ചു. അത് അവിടെ നിന്ന് ഉരുണ്ട് താഴെ പോയാലേ പിന്നെ അത് കിട്ടാതാവും. രാത്രി ചിലപ്പോൾ തപ്പിയാൽ കിട്ടുകയല്ലോ. കൈ പിടിച്ചു, കയ്യിൽ വെച്ചു. കയ്യിൽ മറ്റേ ഇതാ നമ്മുടെ ഡബിൾ എൻഡാ വേണ്ട, 17 ഡബിൾ എൻഡാ വേണ്ട. അതും പിടിക്കുന്നില്ല. ഇതൊക്കെ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ഫിറ്റ് ചെയ്ത് വെക്കണം. അപ്പുറത്താക്കി വണ്ടിയുടെ കാര്യമല്ലേ.
വണ്ടി ഓടിയിട്ട് വരാൻ നോക്കിയാണ്. അത് ഇടാൻ മേലായിരുന്നു. അത് ശകലം പൊങ്ങണം എന്നറിയോ, കാറ്റില്ലാതെ നമ്മൾ ഊരിയെടുത്ത് സാധനം ഇടണ്ടേ താഴത്ത്. എന്നാലും പുള്ളിയുടെ ഒരു പരിശ്രമത്തിൽ കിട്ടിയാലോ ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ. അതിനകത്താദ്യം ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുത്തേ. ഇനി മാറി ഞാൻ വേണേ കയറാ. ആ ലൈറ്റ് അകത്തോട്ടൊന്ന് കാണിച്ചു കൊടുത്തു. അവനെ തല താത്തി പിടിക്കണം കേട്ടാ. ഈ പമ്പി കയറി കാറ്റിയൊക്കെയിട്ടേ പോവാള് കേട്ടോ. ലൈറ്റ് 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 ഇതേ മോനെയുടെ മറ്റേ നട്ട് അതിട്ട് ആ പുഴയിലത്ത് ഇട്ട് സമയം കളയണ്ട. അടുത്ത വിളി എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എത്ര മണിവരെയാണ് ഇതുള്ളത്? 24 മണിക്കൂറാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അത് കഴിയുമ്പോഴാണ് ഒരാളുടെ ഡ്യൂട്ടി കഴിയുന്നത്. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മുറുക്കണേ. വേണ്ടത് ചവിട്ട്, ഞാൻ വേണേ ചവിട്ടാതെ ചവിട്ടിയാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. സമയം എന്താ ചേട്ടാ? 10:30 8:30 ഇവിടെ വന്ന് വിളി തുടങ്ങിയത്. ഒരു രോഗിനെ സ്ട്രെച്ചറിലും ഒരു രോഗിനെ എടുത്താ ചീറ്റിയ തെന്നി പോയല്ലേ. മതി, എത്രയാ ഉള്ളായിരിക്കും? ഒന്ന് ഓടണം, ഒന്ന് ഓടിയിട്ട്
ഇനി ബാക്കി സ്മാർട്ട് എല്ലാം കിട്ടിയോ? അതൊന്നും മാഡത്തിന്റെ പേരെന്തുവാ? സുബിത. പുള്ളിക്കാരന്റെ ബിലാല്. ചേട്ടന്റെ? മനോജ്. എവിടെയാ സ്ഥലം? ചേർത്തല. എവിടെ? കണിച്ചുകുളങ്ങര. നമ്മുടെ നരേശൻ സാറിന്റെ ഒക്കെ അടുത്ത്. ഹൈവേ സൈഡിൽ തന്നെ. അങ്ങോട്ട് പോകണ്ടല്ലേ? മോന്റെ പേരെന്തുവാടാ? എന്റെ പേരെന്തുവാ? കേട്ടില്ല. ഡെബിറ്റ്. സാബു എന്ത് ചെയ്യുന്നു? മുനിസിപ്പാലിറ്റിയില്. ഈ ചേട്ടനാണ് നമുക്ക് ഇപ്പം സ്പാനർ വീട്ടിൽ പോയി എടുത്തോണ്ട് തന്നത്. ഈ ചേട്ടനാണ്. അപ്പൊ നന്ദി, വളരെ നന്ദി എല്ലാവർക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.